PSC Data Hunter ന്റെ പുതിയ വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചും തിരുവിതാംകൂർ ഭരിച്ച പ്രധാനപ്പെട്ട രാജാക്കന്മാരെക്കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട മന്ത്രിമാർ അല്ലെങ്കിൽ ദിവാൻമാരെക്കുറിച്ചുമാണ്. രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പാർട്ട് വണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവ് ഇദ്ദേഹമാണ്. 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ചത് ഇദ്ദേഹമാണ്. മാർത്താണ്ഡവർമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് ഇദ്ദേഹമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. ബിസ്മാർക്ക് അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ അയൺ മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. ആധുനിക അശോകൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ നയങ്ങൾ അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂറിൽ പെർമനൻ്റായി ഒരു ആർമി സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. കണ്ടെരുത്ത് അല്ലെങ്കിൽ ഭൂ സർവേ ആരംഭിച്ചത് ഇദ്ദേഹമാണ്. 1723 വേണാട് ഉടമ്പടി ബ്രിട്ടീഷുകാരുമായി ചെയ്തത് ഇദ്ദേഹമാണ്. 1741 കുളച്ചൽ യുദ്ധം ഡച്ചുകാരുമായി നടന്ന കുളച്ചൽ യുദ്ധം നയിച്ചത് ഇദ്ദേഹമാണ്. ആ യുദ്ധത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യം യൂറോപ്യൻ രാജ്യത്തെ പരാജയപ്പെടുത്തുകയും ഡച്ച് സൈന്യം പരാജയപ്പെട്ട് അവരുടെ ക്യാപ്റ്റനായിരുന്ന ഡിലനോയ് അടിയറവ് പറയുകയും ചെയ്യുകയുണ്ടായി. ഇതേ ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ പ്രധാന നാവിക ഉപദേഷ്ടാവായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. 1750 ആണ് ഇദ്ദേഹം തൃപ്പടിദാനം ചെയ്യുന്നത്. ഒന്നാം തൃപ്പടിദാനം 1750, രണ്ടാം തൃപ്പടിദാനം ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്ന ധർമ്മരാജ 1766 നടത്തിയത്. 1750 തന്നെ അദ്ദേഹം പത്മനാഭപുരം ക്ഷേത്രത്തിലെ മുറജപവും ഭദ്രദീപവും ആരംഭിച്ചു. 1753 ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചതും ഇദ്ദേഹമാണ്. കാർത്തികൽ തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ എന്നറിയപ്പെടുന്നു. 1758 മുതൽ 1798 വരെ 40 വർഷക്കാലം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഇദ്ദേഹമാണ്. ഏറ്റവും അധികം നാൾ തിരുവിതാംകൂർ ഭരിച്ച രാജാവ് എന്ന പേരും ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹം കിഴവൻ രാജ എന്നും അറിയപ്പെടുന്നു. തൃശ്ശൂരിലെ നെടുങ്കോട്ട സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. പത്മനാഭപുരത്ത് നിന്നും തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇദ്ദേഹമാണ്. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയതും ധർമ്മരാജയാണ്. രാജസൂയം ആട്ടക്കഥ എഴുതിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹമാണ് ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും ആക്രമണങ്ങളെ ചെറുത്തു നിന്നത്. കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജാവിയുടെ പ്രധാന മന്ത്രി അല്ലെങ്കിൽ പ്രധാന ദിവാനായിരുന്നു രാജാ കേശവദാസ്. രാജാ കേശവദാസിൻ്റെ ഒറിജിനൽ പേര് കേശവൻ പിള്ള എന്നായിരുന്നു. ആദ്യമായി ദിവാൻ എന്ന പേര് സ്വീകരിച്ചത് കേശവദാസാണ്. ഇദ്ദേഹം വലിയ ദിവാൻജി എന്ന പേരിലും അറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ ചാലക്കമ്പോളവും ആലപ്പുഴ പട്ടണവും ഇദ്ദേഹം സ്ഥാപിച്ചു. ആലപ്പുഴയുടെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്നത് കേശവദാസാണ്. തൃശ്ശൂരിലെ നെടുങ്കോട്ട പണികഴിപ്പിക്കുന്നതിൽ ഇദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. 1798 മുതൽ 1810 വരെയാണ് ഇദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. തിരുവിതാംകൂറിൻ്റെ ഏറ്റവും ദുർബലനായ ഭരണാധികാരി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ ഉടമ്പടി സൈൻ ചെയ്ത ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്നു വേലുത്തമ്പി ഈന്തളവ. വേലുത്തമ്പി ഈന്തളവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. 1765 കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്താണ് അദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് വേലായുധൻ എന്നായിരുന്നു. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നായിരുന്നു. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം ഇദ്ദേഹം നടത്തിയത്. പത്തനംതിട്ട ജില്ലയിലെ മണ്ണാടി ക്ഷേത്രത്തിലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. മണ്ണാടിയിൽ തന്നെ വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ദളവയായത് അല്ലെങ്കിൽ മന്ത്രിയായത് ഉമ്മിണി തമ്പിയായിരുന്നു. ഉമ്മിണി തമ്പി വിഴിഞ്ഞം പോർട്ട് റിന്യൂ ചെയ്തത് ഇദ്ദേഹമാണ്. ബാലരാമപുരം പട്ടണം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്.
തിരുവിതാംകൂർ ആദ്യമായി പോലീസ് ഫോഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഉമ്മിണിത്തമ്പിയാണ്. റാണി ഗൗരി ലക്ഷ്മിബായ് 1810 മുതൽ 1815 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ്. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫീമെയിൽ റൂളറാണ്. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചത് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. തിരുവിതാംകൂറിലെ ഏറ്റവും കുറഞ്ഞ കാലം ഭരിച്ച വ്യക്തി കൂടിയാണ്. വെറും 5 വർഷമാണ് ഭരിച്ചത്. ഉമ്മിണിത്തമ്പി ദിവാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി കേണൽ മൺറോയെ ദിവാനാക്കിയതും റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ദിവാനായിരുന്നു കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ കേണൽ മൺറോയാണ്. ആദ്യത്തെ നോൺ ഹിന്ദു ദിവാനും കേണൽ മൺറോ തന്നെയാണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിക്കുമ്പോൾ ദിവാനായിരുന്നത് ഇദ്ദേഹമാണ്. ബ്രിട്ടീഷ് മോഡൽ അഡ്മിനിസ്ട്രേഷൻ തിരുവിതാംകൂറിൽ നടപ്പാക്കി തുടങ്ങിയത് ഇദ്ദേഹമാണ്. ചട്ടവരിയോലകൾ അല്ലെങ്കിൽ നിയമസംഹിതകൾ തയ്യാറാക്കിയത് ഇദ്ദേഹമാണ്. കാര്യക്കാരൻ എന്ന പേരിൽ നിന്ന് തഹസിൽദാർ എന്ന പേര് മാറ്റി അഡ്മിനിസ്ട്രേഷൻ പുനർക്രമീകരിച്ചത് ഇദ്ദേഹമാണ്. റാണി ഗൗരി പാർവതിബായ് 1815 മുതൽ 1829 വരെ തിരുവിതാംകൂർ ഭരിച്ചത് ഇവരാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് റാണി ഗൗരി പാർവതിബായിയാണ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ഇവരാണ്. 1817 സ്കൂളുകൾ ഗവൺമെൻറ് ഏറ്റെടുത്തത് റാണി ഗൗരി പാർവതിബായിയുടെ നിർദ്ദേശത്താലാണ്. കൊല്ലം ജില്ലയിലെ തേൻവല്ലി കൊട്ടാരം പണികഴിപ്പിച്ചത് ഇവരാണ്. പാർവതി പുത്തനാർ കനാൽ, വേളി മുതൽ കഠിനകുളം വരെയുള്ള പാർവതി പുത്തനാർ കനാൽ നിർമ്മിച്ചത് ഇവരാണ്. അടിയറപ്പണം നിരോധിച്ചത് ഇവരാണ്. അടിയറപ്പണം നിരോധിച്ചത് മൂലം താഴ്ന്ന ജാതിക്കാർക്ക് ഗോൾഡും സിൽവറും അണിയാനുള്ള അവകാശം ലഭിച്ചു. ഇതോടുകൂടി നമ്മുടെ പാർട്ട് 1 വീഡിയോ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും പാർട്ട് 2 കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് PSC ഡാറ്റ ഹണ്ടർ ചാനൽ. നിങ്ങൾക്ക് ഈ ചാനൽ അല്ലെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.